മച്ചന്മാരെ, നമ്മൾ പലതവണ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് ആലോചിക്കണ്ടാവില്ലേ, ലവ് വേഴ്സസ് അറേഞ്ച്ഡ് മാരേജ്. പക്ഷെ നമ്മൾ ഇന്ന് അത് ചോദിക്കാനല്ല വന്നേക്കുന്നത്. ഹലോ, നമസ്തേ, വണക്കം. ദിസ് ഈസ് യുവർ ടോണി, യു ആർ വാച്ചിങ് ടോണി സ്റ്റോറീസ്. മച്ചന്മാരെ, നമ്മൾ ഇന്നൊരു സോഷ്യൽ ചാലഞ്ചിന് വേണ്ടിയിട്ട് വേറെ എങ്ങോട്ടും വല്ല പോയേക്കണേ. നമ്മൾ ഒബ്രോണിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, പാലാരിവട്ടം. ഈ സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്ത് സോഷ്യൽ ചാലഞ്ച് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ, റിയാലിറ്റിയിൽ ഈ ലവ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും റിയാലിറ്റിയിൽ നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്യും, എന്ത് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് എല്ലാവരോടും ചോദിക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും അകത്ത് പോയി ഒബ്രോണിൻ്റെ അകത്ത് നമുക്ക് രണ്ടു നേരം ചോദിക്കാം, എന്നിട്ട് പുറത്ത് ഇറങ്ങിയിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പും നമ്മൾ ഇന്ന് കവർ ചെയ്യും. അതായത് ഇപ്പോൾ ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും പ്രശ്നങ്ങൾ രണ്ട് ഇതിലും ഉണ്ട്, രണ്ട് മാരേജിലും ഉണ്ട്. രണ്ട് പേർക്കും പക്വതക്കുറവാണ് ഇന്നത്തെ കാലത്ത് വരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. ആണായാലും പെണ്ണായാലും അവർക്ക് പക്വത വളരെ, ജസ്റ്റ് എൻ്റെ മോൾ ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ രണ്ടും നല്ലതാണ്, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. ലവ് മാരേജ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറെ നേരത്തെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, നന്നായിട്ട് അറിഞ്ഞുള്ളൊരു ജീവിതം ഉണ്ടാവും. പിന്നെ ലവ് അറേഞ്ച് മാരേജ് ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൂടുതലായിട്ടും ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും, മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടാവും, നമ്മുടെ സോഷ്യൽ ലൈഫ് നന്നായിട്ട് തന്നെ പോവും. പക്ഷേ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുമ്പോഴും പല കാര്യങ്ങളും പിന്നെ സംഭവിക്കുന്നത് അവർക്ക് താങ്ങാൻ കൂടി പറ്റാത്ത പല കാര്യങ്ങളാണ്. ഈ പാരൻസിനോട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിനെപ്പറ്റി? പാരൻസിനോടെന്ന് പറഞ്ഞാൽ എല്ലാ പാരൻസും ഇപ്പോൾ ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. എല്ലാം അറേഞ്ച് മാരേജ് അവരുടെ മക്കൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണം, നല്ലതായിട്ട് ജീവിക്കണം എന്ന് കരുതുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും. എല്ലാ മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെയാണ്. ലവ് മാരേജ് ആകുമ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാവും, എന്താ അവർ കണ്ടെത്തുന്ന പാർട്ട്ണർ നന്നായിരിക്കുമോ, നന്നായിട്ട് നോക്കുമോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ അറേഞ്ച് മാരേജ് ആകുമ്പോൾ അവർ തന്നെ കണ്ടെത്തി കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിട്ടാണ് അവർ ചെയ്ത് കൊടുക്കുന്നത്. ബ്രോ മാരീഡ് ആണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവളെ കെട്ടിയിരിക്കുന്ന ഹസ്ബൻഡിനും പക്വതയില്ല, എൻ്റെ മൂക്കും പക്വതക്കുറവ്. വീട്ടുകാരും പേരൻസ് എന്തുമാത്രം അവരെ ഉപദേശിച്ചാലും അവർ അവരുടേതായ രീതിയിലാണ് പോകുന്നത്. അഡ്ജസ്റ്റ്മെൻ്റ് വേണം. കൂടുതലും ഒരു 27 വയസ്സൊക്കെ ആകുമ്പോൾ മാരേജ് നടത്തിയാൽ അവർക്കൊരു പക്വതയാവും. രണ്ടുപേരും തമ്മി തമ്മി അറിയാനായിട്ടുള്ള ഒരു എന്താണ് പറയുക, ആകാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഒത്തിരി നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കേസുകൾ. ചേച്ചി പറയുന്ന വെച്ചാൽ ലവ് ആയാലും അറേഞ്ച്ഡ് ആയാലും മനസ്സ് പരസ്പരം അറിഞ്ഞ് ചെയ്താൽ മതി. അറിഞ്ഞ് ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാകുകയല്ല വിവാഹ ജീവിതത്തിൽ. തമ്മി തമ്മി പരസ്പരം അറിയുക, അതാണ് ഏറ്റവും പ്രധാനം. ആകാശ് കൈ തരില്ല അമ്മ, ഇവിടെ അടുത്തുനിന്നാണോ? നമ്മൾ ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ച് പല വീഡിയോസും പല ആളുകളും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും പല പല പ്രശ്നങ്ങൾ ഇപ്പോൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ബ്രോൻ്റെ ചെറിയൊരു അറിവിലുള്ള ബ്രോ എന്തായിരിക്കും ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുക, എന്ത് പറയാൻ പറ്റും? വെച്ചാൽ ആദ്യം മനസ്സറിഞ്ഞ് പ്രേമിക്കണം. ബ്രോന് ബ്രോ പ്രേമിച്ചല്ലോ, ലൈൻ ഉണ്ട്. ആ കൂടുതൽ നല്ല റിപ്ലൈ കിട്ടും. ഇപ്പോൾ പറ ഞാൻ മനസ്സറിഞ്ഞ് പ്രേമിക്കുക, പിന്നെ സ്വഭാവം അങ്ങനെയൊക്കെ അങ്ങനെയാണ്. ജീവിതത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ലവ് മാരേജ് ആണ് ബ്രോ പ്രിഫർ ചെയ്യുന്നത് അല്ലേ? ആ അതായത് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ വരും തലമുറകളായാലും ഏത് തലമുറ ആയാലും നമ്മൾ സ്വീകരിക്കേണ്ടത് വെച്ചാൽ അറേഞ്ച് ചെയ്തിട്ട് ഉള്ള വിവാഹമാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലാണ്ട് ഈ ലവ് മാരേജ് ആകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മിക്കവാറും ഡിവോഴ്സ് ചെയ്ത് പോലെ, എന്നാൽ അറേഞ്ച് ഈ ഡിവോഴ്സ് ചെയ്യണത് ഈ ലവ് മാരേജ് ചെയ്യുന്ന ആൾക്കാരും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അറേഞ്ച് ചെയ്ത് നടക്കുന്നതും ഡിവോഴ്സായി പോകുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഒരു രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ അവർ പരസ്പരം ഒരു ധാരണ വേണം അതിൽ, ആ ധാരണയിൽ കൂടി പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇത്. അതായത് പരസ്പര വിശ്വാസത്തോടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഡീസൻ്റ് ആയിരിക്കും. അപ്പോൾ ചേച്ചി, നമ്മൾ പലപ്പോഴും പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഈ അറേഞ്ച് മാരേജിൻ്റെയും ലവ് മാരേജിൻ്റെയും വേഴ്സസ് ആയിട്ട്. പക്ഷേ ഈ റിയാലിറ്റിയിൽ നമുക്ക് നോക്കുമ്പോൾ അറേഞ്ച് മാരേജ് ആണെങ്കിൽ പോലും ലവ് മാരേജ് ആണെങ്കിൽ പോലും പല പ്രോബ്ലംസും ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. പല ആൾക്കാരും പല കാര്യങ്ങളാണ് പറയണേ, ഇന്ന പോയിൻ്റ് ഓഫ് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം കൂടുതൽ, അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് കൂടുതൽ ഉണ്ടായിരിക്കണം, പലതും പറയുന്നത്. അപ്പോൾ ചേച്ചീൻ്റെ പോയിൻ്റ് ഓഫ് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ
വീട്ടുകാർ പറയുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നന്നാവും. പക്ഷെ വീട്ടുകാർ പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ആളുകളെ അറിയാനുള്ള ഗ്യാപ്പ് കുറവാണ്. പക്ഷെ വീട്ടുകാർ നമ്മളെ എവിടെയെങ്കിലും ഒരു ചീത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടുമെന്ന് തോന്നുന്നു. ഒരിക്കലും വിടില്ല. പക്ഷെ എന്നാ പോലും എന്റെ ഫ്രണ്ട്സ് ഉണ്ട് പലവരും, അപ്പോ അറേഞ്ച് മാരേജ് ആണ്, പക്ഷേ ഡിവോഴ്സ് ആയി പോയി. രണ്ട് പേരിന് അതായത് രണ്ട് ടൈപ്പ് ഓഫ് മാരേജിനും പ്രശ്നങ്ങളുണ്ട്. ആൾക്കാർ എങ്ങനെയെന്നുള്ള കാര്യത്തിലാണ് ആൾക്കാർ നന്നാവുന്നതാണ് ചേച്ചി പറയുന്നത്. താങ്ക്സ് ചേച്ചി. ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും എന്താണെങ്കിലും വീട്ടുകാരുടെ സപ്പോർട്ട് കൂടിയാണ് നടക്കുന്നതെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കുള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് ഭാവിയിൽ പ്രശ്നം വന്നാൽ തന്നെ അവർ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ ലവ് മാരേജ് ചെയ്തിട്ട് നമ്മൾ അവർ പറയാണ്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ അവർ തന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവരുത്. പക്ഷേ അറേഞ്ച് മാരേജിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരാളെ അറിയാനുള്ള ടൈം ഗ്യാപ്പ് കിട്ടുന്നില്ല. പക്ഷേ ലവ് മാരേജിനകത്ത് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ടൈം ഗ്യാപ്പ് ഇപ്പോൾ ഈ പേരൻസിനോട് പറഞ്ഞ് മാറ്റാൻ പറ്റുക? അത് നമ്മുടെ കഴിവ് പോലെ തന്നെ ഇരിക്കും. ബ്രോന്റെ ചിരിയിലെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ബ്രോ താങ്ക്സ് ബ്രോ. ഓക്കെ. എന്റെ പരിചയത്തിൽ കുറെ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മീൻസ് അവർക്ക് സഹായിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദേ ആർ സെർച്ചിങ് ഫോർ അനദർ വരനെയും വധുവിനെയും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ ആ പേരൻസിനോട് എന്ത് പറയാൻ പറ്റും നമുക്ക്? ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയില്ല, ലവ് മാരേജിനകത്തിട്ടും പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. ലവ് മാരേജിനകത്താണെന്നെങ്കിൽ ഇപ്പം കുറേ രണ്ട് വർഷം മൂന്ന് വർഷം സ്നേഹിച്ച് അപ്പം എല്ലാം മനസ്സിലാക്കുമായിരിക്കും. എ ടു സെഡ് കാര്യങ്ങൾ മനസ്സിലാവും, ഒരാളുടെ ദുശീലങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കും. എന്തൊക്കെ നേരത്തെ എന്തൊക്കെ ഭാവിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പിന്നീട് അവ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കായിരിക്കും അവർ വഴക്കിട്ട് വിരിയുന്നത്. ചെറിയ 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 സില്ലി മാറ്റേസ് ആയിരിക്കും അവർ വഴക്കിട്ട് വിരിയുന്നത്. പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ബ്രോ പറയുന്നത്? ലവ് മാരേജ് ആണ് ബെറ്റർ. അപ്പൊ ബ്രോന് ലവ് മാരേജ് ആണ് ഇഷ്ടം എന്ന് പറയണേ. ബ്രോൻ എന്തായാലും നല്ലൊരു കുട്ടീനെ കിട്ടട്ടെ, ഞങ്ങളെ പ്രാർത്ഥന എന്തായാലും കൂടെ ഉണ്ട്. കുട്ടിയായാ? ഞാനെന്താ പറയാ, ഇപ്പോഴത്തെ ഇതിന് എനിക്ക് നോക്കിട്ട് ഒന്നും പറയാനില്ല. പിള്ളേര് സ്വന്തം ഇതിന് പോണ് അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളു. അമ്മയും അച്ഛനും മാതാപിതാക്കളുടെ അതൊന്നും ആക്കാറില്ല, അവരുടേതായ അഭിപ്രായത്തിൽ ജീവിക്കുന്ന ഇതാണ് ഇപ്പോഴത്തെ തലമുറക്കാർ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് വെച്ചാൽ നമ്മൾ എന്തോ ഇപ്പൊ സർക്കാരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതം പറ്റിക്കഴിഞ്ഞിട്ട് ആശ്വാസം തരുമല്ലോ, അല്ലെ കാശ് തരുമല്ലോ. അത് അറേഞ്ച്ഡ് മാരേജ് അങ്ങനെ ഒരു ബന്ധത്തിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അങ്ങനത്തെ അറേഞ്ച് മാരേജ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പൊ ദുരിതം വരുന്നതിന് മുമ്പേ നമുക്ക് കാശ് തരത്തില്ലേ, അത് ലവ് മാരേജ്. ദുരിതം പറ്റിക്കഴിഞ്ഞ് കാശ് തരുന്ന അറേഞ്ച് മാരേജ്. എന്തായിരിക്കും ബ്രോ പ്രിഫർ ചെയ്യാ? ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഒരു മാസം നല്ലൊരു തേപ്പ് കിട്ടിയാണ്. തേപ്പ് കിട്ടിയോണ്ട് എൻ്റെ ഒരു സജഷൻ വെച്ചിട്ടാണെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണ് ബെറ്റർ. കാരണം നമുക്ക് ഇപ്പോൾ ലവ് മാരേജ് ആണെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഫാമിലി ചിലപ്പോൾ കൂടെ നീ കണ്ടുപിടിച്ചല്ലേ, നീ തന്നെ തീർത്തോളം പറയും. അറേഞ്ച് മാരേജിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ആളുകളെ അറിയാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല, പക്ഷേ ലവ് മാരേജിനാണെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ശരിക്കും അറേഞ്ച്ഡ് മാരേജിലുണ്ട്. ഈ ഗ്യാപ്പ് എങ്ങനെ നികത്താൻ പറ്റും? ഈ പേരൻസിനോട് എങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും? അത് ഇപ്പം അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ഇപ്പം നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. എങ്ങനെ ഇതുവഴിയൊക്കെ നടന്ന് ടീമാണെന്ന് അറിയത്തില്ല നമ്മുടെ തലയിലോട്ട് വന്ന് കയറുന്നത്. അത് സംഭവം സത്യം തന്നെയാണ്. പക്ഷേ ലവ് മാരേജ് ആണെങ്കിൽ പോലും അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിനെ പോയി ലവ് ചെയ്യേണ്ടി വരും. കാരണം എട്ടാം ഇപ്പോൾ മുട്ടയിൽ വിഴിയുന്നതിന് മുമ്പ് എല്ലാവർക്കും ലവ് ആണ്. പല കേസും നമ്മൾ പത്രത്തിൽ അതിലൊക്കെ വായിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് അറേഞ്ച്ഡ് മാരേജ് ആണ് ബെറ്റർ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു കുറച്ച് ഒരു 24-23 വയസ്സൊക്കെ ആയിട്ട് ഒന്ന് സെറ്റിലായിട്ട് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് വീട്ടിൽ വിളിച്ചെന്ന് പറയാം. അപ്പം നമ്മൾ ലവ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് നോക്കുക എങ്ങനെയാണ് നമുക്ക് സെറ്റാവുന്നതാണോ, നമ്മുടെ കാസ്റ്റും നമ്മുടെ ഒരു സ്റ്റാറ്റസൊക്കെ വെച്ച് സെറ്റാവുന്നതാണോ നോക്കുക. അതാകുമ്പോൾ വീട്ടിൽ പ്രശ്നം വരുത്തില്ലല്ലോ. അങ്ങനെ ഒരു പെണ്ണിനെ നോക്കുക, അതിനോട് ലവ് ചെയ്ത് അല്ലെങ്കിൽ വീട്ടിൽ പോയി പറയുക ഇതുപോലാണ് സംഭവം. അപ്പോൾ വീട്ടുകാരെന്തുമായി സമ്മതിക്കും. അപ്പോൾ അതിനെ പ്രേമിക്കുക, ഒരു 4-5 വർഷം പ്രേമിക്കുക, എൻഗേജ്മെൻ്റ് ചെയ്യുക, അത് കഴിഞ്ഞും പ്രേമിക്കുക, കല്യാണം കഴിയുക, അത് കഴിഞ്ഞും പ്രേമിച്ച് കിടക്കുക, അത്രേ ഉള്ളൂ. ബ്രോന്റെ സജഷൻ എന്ന് വെച്ചാൽ അറേഞ്ച് മാരേജ് ആണ് ബ്രോ പ്രിഫർ ചെയ്യുന്നത്? ലവ് പ്ലസ് അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് കഴിഞ്ഞിട്ട് ലവ്. നല്ല കോൺസെപ്റ്റ് എന്തായാലും ബ്രോ. ഒരു എന്തായാലും താങ്ക്സ്. താങ്ക് യു.
അപ്പോൾ മച്ചാമാരെ, നമ്മൾ പല ആളുകളുടെ റിപ്ലൈ, റെസ്പോൺസ്, സജഷൻസ് ഒക്കെ നിങ്ങൾ കണ്ട്. ഞാൻ എൻ്റെ വക സജഷൻസും പറയുന്നില്ല, ബിക്കോസ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ആൾക്കാർ പറഞ്ഞാൽ എന്തൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഉടൻ ഞാൻ അടുത്ത വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ചെറിയൊരു ബ്രേക്ക്.